യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ക്ഷേമമായിരിക്കുന്നതുപോലെ നീ എല്ലാ കാര്യങ്ങളിലും ക്ഷേമവും ആരോഗ്യവുമുള്ളവനായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്നിലുള്ള സത്യത്തെപ്പറ്റി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവുമധികം സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിലധികം സന്തോഷം എനിക്ക് വേറെയില്ല. പ്രിയനെ, അപരിചിതരാണെങ്കിൽ പോലും സഹോദരർക്കു വേണ്ടി നീ അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തനായിരിക്കുന്നു. അവർ നിന്റെ സ്നേഹത്തെപ്പറ്റി സഭയുടെ മുൻപാകെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാം വിധം യാത്രയാക്കുന്നത് നന്നായിരിക്കും. വിജാതീയരിൽ നിന്ന് ഒരു സഹായവും വാങ്ങാതെ അവർ യാത്ര പുറപ്പെട്ടത് തിരുനാമം നിമിത്തമായിരുന്നുവല്ലോ. സത്യത്തിന് സഹപ്രവർത്തകരാകേണ്ടതിന് നാം ഇങ്ങനെയുള്ളവരെ സ്വീകരിച്ച് സൽക്കരിക്കണം. സഭയ്ക്ക് ഞാൻ ചില കാര്യങ്ങൾ എഴുതിയിരുന്നു. എന്നാൽ അവരിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന ഡിയോത്രഫെസ് ഞങ്ങളെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ ഞങ്ങളെപ്പറ്റി ദൂഷണം പറയുന്ന അയാളുടെ പ്രവൃത്തി അയാളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അയാൾ ആ പ്രവൃത്തി കൊണ്ടും തൃപ്തനാകാതെ സഹോദരന്മാരെ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും അതിന് താൽപര്യപ്പെടുന്നവരെ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ, തിന്മ ചെയ്യുന്നവനോ ദൈവത്തെ കണ്ടിട്ടില്ല. ദെമേത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നിനക്കറിയാമല്ലോ. എനിക്ക് വളരെയധികം എഴുതുവാനുണ്ട്. എന്നാൽ മഷിയും പേനയും കൊണ്ട് നിനക്ക് എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉടനെ നിന്നെ കാണാമെന്ന് ഞാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് അഭിമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതർ നിന്നെ അഭിവാദനം ചെയ്യുന്നു. സ്നേഹിതരെ ആളാം പ്രതി അഭിവാദനം അറിയിക്കുക.